ഹായ്, ഐ ആം അഞ്ജൽ. ഓഗസ്റ്റ് 28-നായിരുന്നു എൻ്റെ ഡി എച്ച് എക്സാം. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞാൻ പാസ്സായി. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു ഡോക്ടർ ആൻഡ്രോ ജോൺ ആൻഡ് ഡോക്ടർ മറിയ ജേക്കബ് ഓൾസോ. ഏറെക്കുറെ ഏകദേശം ഞാൻ ഒരു 8 മാസത്തോളമായിട്ട് മെഡ്വെഞ്ചറിലുണ്ട്. പക്ഷെ ഞാനൊരു 3 മന്താണ് ഞാൻ അതിൽ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഈ ലാസ്റ്റ് 3 മന്താണ് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറെക്കുറെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റും കേസ് ടൈപ്പ് ആയിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മെയ് ഫയൽ, യെല്ലോ ഫയൽ. മെയ് ഫയൽ എനിക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ച ക്വസ്റ്റ്യൻസ് മെയ് ഫയൽ, യെല്ലോ ഫയൽ, അതൊന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. പിന്നെ മെറ്റീരിയൽസ് ഞാൻ ജസ്റ്റ് ഒരു ആൻഡ്രോ ജോൺ സറിൻ്റെ ക്ലാസ് കണ്ടുപോവുക ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കോൺസെപ്റ്റ് എന്താണ്, മെറ്റീരിയൽ എന്താ കോൺസെപ്റ്റ് പറയുന്നത് മാത്രം മനസ്സിലാക്കുക, അത് മാത്രമേ അതിൽ എയിം ചെയ്യുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ക്രാഷ് കോഴ്സ് എനിക്കധികം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു 15 വീഡിയോ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഏറെക്കുറെ മെയ് ഫയലിൽ, ഓൾമോസ്റ്റ് മെയ് ഫയലും ക്രാഷ് കോഴ്സ് സെയിം ആണെന്ന് തോന്നുന്നു. അപ്പോൾ ക്രാഷ് കോഴ്സ് എനിക്കൊരു 15 വീഡിയോ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ മെയ് ഫയൽ തുറാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, യെല്ലോ ഫയൽ തുറാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഫയൽസ് ക്ലിനിക്കൽ കേസ് ഫയൽസ്, അതൊന്നൊരു 3 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രീഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കൺവേ ചെയ്ത് പോകും. അവരെന്താ എയിം ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും എല്ലാ കേസ് ടൈപ്പിൽ നിന്നും. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഫിയർ, ടെൻഷൻ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് വേണം എക്സാം ഹാളിലോട്ട് കയറാം. എക്സാം ഹാളിൽ പോകുമ്പോൾ എസ്പെഷ്യലി ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിന് എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു അവിടെ ആ ഫിയർ, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. നമ്മൾ ടെൻസ്ഡായിട്ട് റോങ് ആൻസർ ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫിയർ, ടെൻഷൻ അതെല്ലാം ഒഴിവാക്കുക, പൈസ ഉണ്ടാക്കുക, എക്സാം എഴുതുക എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ട് പോവുകയാണ് ഏറ്റവും ബെറ്റർ. 2 hour 50 minutes ആയിരുന്നു എനിക്ക് എക്സാം ഉണ്ടായിരുന്നത്. അതിലെനിക്ക് ഏറെക്കുറെ 7 കാൽക്കുലേഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് എനിക്കെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ മെഡിസിനൽ കെമിസ്ട്രിന്ന് ആകെ 6 ക്വസ്റ്റ്യനുകളെ ചോദിച്ചിട്ടുള്ളായിരുന്നുള്ളൂ. പിന്നെ നോൺ ഫാർമക്കോളജി ആൻഡ് ഫാർമക്കോളജി, കുറച്ചധികം നോൺ ഫാർമക്കോളജി ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഒരു ലാസ്റ്റ് എക്സാമിന് ഒരു ബിഫോർ 2 to 3 days മുന്നേ ജസ്റ്റ് ഒരു റിവിഷൻ, എല്ലാ ഏരിയ ഒന്ന് റിവിഷൻ ചെയ്തിട്ട് പോവുക. ടെൻഷൻ ഒഴിവാക്കണം, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പോവും, നമുക്ക് എക്സാം കിട്ടാനുള്ള ചാൻസ് കുറയും. അപ്പോൾ ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മൾ ഒഴിവാക്കണം. പിന്നെ എനിക്ക് ഏകദേശം ഞാനൊരു 60 ക്വസ്റ്റ്യൻ്റോളം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഏകദേശം ഒരു 1 hour 15 minutes എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു 60 ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടാണെന്ന് പോയത്. കാരണം ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഫിനിഷിംഗ് ടൈമിൽ നമ്മൾ ടെൻഷൻ ഓൾറെഡി എന്തായാലും ടെൻഷനായി പോകും, അപ്പം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആവർത്തിക്കാതിരിക്കുക. പിന്നെ മാക്സിമം അതുപോലെ തന്നെ ആൻസേഴ്സ് സ്പോട്ട് ടൈമിൽ തന്നെ ചൂസ് ചെയ്യാം. അതായത് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് റിപ്പീറ്റഡ് അടിച്ച് വന്നിട്ട് നോക്കാന്നുള്ളത് വേണ്ട. നമുക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റ് അടിച്ച് വന്നാലും നമുക്കത് കാര്യമില്ല. അപ്പം ആദ്യത്തെ ഒരു 60 ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ മാക്സിമം വായിക്കുന്ന ടൈമിൽ തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും ബെറ്റർ. എനിക്കതാണ് തോന്നിയത്. ഒരു വൺ ആൻഡ് ഹാഫ് അവർ കഴിയുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് ഒരു 60-80 ക്വസ്റ്റ്യൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ വേറെ പ്രശ്നമൊന്നുമില്ല, പിന്നെ സ്പ്ലിറ്റ് ആയിട്ട് പോയാലും മതി. അപ്പോൾ എനിക്ക് ടൈം മാനേജ്മെൻറ്റ് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഒരു 6 മിനിറ്റ് മുന്നേ തന്നെ എനിക്ക് ക്ലിയറായി. എനിക്ക് 1-2 കാൽക്കുലേഷൻസ് ബുദ്ധിമുട്ടായി തോന്നിയത് മാത്രമേ ഞാൻ ലാസ്റ്റ് ടൈമിൽ വന്നിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ, ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നവർ ആവശ്യമില്ലാത്ത ടെൻഷൻ ഒഴിവാക്കുക. ടെൻഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ടെൻഷൻ വരും. അപ്പോൾ അത് ഒഴിവാക്കുക, അത് പൈസ ഉണ്ടാക്കുക, എക്സാം എഴുതുക, ആ ഒരു മൈൻഡ് വയ്ക്കുക, പോയിട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ അപ്കമിങ് ടെറേഴ്സ്. എനിവേ ദാറ്റ്സ് ഓൾ.